Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 varshangal. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ടൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ. പാലസ് എം എം റോഡ് പിലാത്തറ അന്നും ഇന്നും എന്നും അവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആദ്യം നിരന്തരമുള്ള ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണം. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുത്തു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതോടെ കർശന നടപടിയുമായി അധികൃതർ രംഗത്ത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടക്കാവില കൂപ്പുകുത്തിയതോടെ കർഷകരും കച്ചവടക്കാരും പ്രതിസന്ധിയിൽ. കച്ചവടക്കാർക്ക് ചരക്കെടുക്കാൻ കഴിയാതായതോടെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ക്ഷേത്രകലാ അക്കാദമിയുടെ ചുമർചിത്ര പ്രദർശനത്തിന് ബുധനാഴ്ച പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമാകും. കാസർഗോഡ് ബേക്കൽ ബീച്ചിൽ മാസ്റ്റർ MV ചിത്രരാജ് ചെമ്പ്രക്കാനവും രേവതി KM റോട്ടച്ചാലും ചേർന്നൊരുക്കുന്ന അമ്മയും കുഞ്ഞും അക്ഷരദീപം എന്ന കോൺക്രീറ്റ് ശില്പങ്ങളുടെ പണി പൂർത്തിയാകുന്നു. ഓണക്കുന്നിലെ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാവുകയാണ് മത്സ്യവിൽപ്പനക്കാരി രാധയും ചീരു എന്ന കൂക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പിലാത്തറയിൽ പരിയാരം പോലീസും കേന്ദ്രസേനയും റൂട്ട് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. നിരന്തരമുള്ള ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണം. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുത്തു. പയ്യന്നൂരിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളും KSRTC യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായി പെട്രോൾ ഡീസൽ വില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുരിതമാകുന്ന രീതിയിൽ പാചകവാതക വിലയും ഒരു മാസത്തിനുള്ളിൽ വർദ്ധിപ്പിച്ചത് 125 രൂപയാണ്. ടാക്സി, ഓട്ടോ, സ്വകാര്യ ബസ്സുകൾ എന്നിവയും പണിമുടക്കിൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ പൊതുഗതാഗതം സ്തംഭിച്ച നിലയിലായിരുന്നു. പയ്യന്നൂരിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ SLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മോഡൽ പരീക്ഷകൾ 8-ാം തീയതിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച മൂലം രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ടാണ് മിക്ക ഉൽപ്പന്നങ്ങൾക്കും ഇരട്ടിയിലധികം രൂപയുടെ വിലവർധനമുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുമുണ്ട്. മോട്ടോർ വ്യവസായ സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV ബാബു, UV രാമചന്ദ്രൻ, KK ഗംഗാധരൻ, KK കൃഷ്ണൻ, യു നാരായണൻ, VK ബാബുരാജ്, VP പത്മനാഭൻ, C ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റം പ്രധാന പ്രചാരണ വിഷയമാകും. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂടുകയാണ്. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക മാന്ദ്യം തുടരുന്നതിനാൽ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായി തുടരുന്ന അവസ്ഥയിലാണ്. ഇതിനിടയിലാണ് പെട്രോൾ ഡീസൽ വിലയും പാചകവാതക വിലയും ദിനം പ്രതി വർദ്ധിക്കുന്നത്. ജോലി നഷ്ടമായ പലരും താൽക്കാലിക ജോലികൾ ചെയ്താണ് കുടുംബം പുലർത്തി വരുന്നത്. പലർക്കും വരുമാനം കുറഞ്ഞു. ഇതിനിടയിലുണ്ടായ വിലക്കയറ്റ പ്രതിസന്ധി ഫലപ്രദമായി ഉപയോഗിക്കാനാണ് രാഷ്ട്രീയ കക്ഷികളുടെ നീക്കം. പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടക്കുകയാണ്.
വിലവർധന നിയന്ത്രിക്കാനോ വിലവർധനയുടെ കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും സിപിഎമ്മും ബിജെപിക്കെതിരായ പ്രധാന പ്രചരണായുധമായി ഇത് മാറ്റും. ഇതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്ത് ബിജെപി പാടുപെടുന്ന അവസ്ഥയാണ്. വിലക്കയറ്റം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന വിവരം സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി കുറക്കട്ടെ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ഏതാനും സംസ്ഥാനങ്ങൾ നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസമേകുകയും ചെയ്തു. നേരത്തെ UDF ഭരണകാലത്ത് കേരളവും നികുതി കുറച്ചിട്ടുണ്ട്. എന്നാൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ നികുതി കുറയ്ക്കാൻ തയ്യാറല്ലെന്നാണ് ധനമന്ത്രി TM തോമസ് ഐസക് പറയുന്നത്. ഒരേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് ഇത് പ്രചരണ വിഷയമാക്കും. പാചകവാതകത്തിന് കഴിഞ്ഞ ദിവസവും വില വർദ്ധിപ്പിച്ചു. 3 മാസത്തിനിടെ കൂടിയത് 200 രൂപയാണ്. വീട്ടമ്മമാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയം തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുമെന്നത് ഉറപ്പാണ്. ഏതാണ്ട് ഈ 3 മാസത്തിനിടയിൽ തന്നെ മൃഗീയമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പൊതുവേ ഈ കോവിഡ് ബാധിച്ച് ഈ കാലത്ത് ജനങ്ങളാകെ തൊഴിലുകൾക്കൊക്കെ നഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഈ ഗ്യാസിൻ്റെയും അതുപോലെ പെട്രോളിയം ഇനങ്ങളുടെയും ക്രമാതീതമായ വിലകൾ വർദ്ധിപ്പിക്കുന്നത്. ഇതിനെതിരെ ഒരു പൊതുജന ദോഷം ഉയരേണ്ടതുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ജനത കൂടുതൽ പട്ടിണിയിലേക്ക് നീങ്ങുമോ എന്നാണ് നമുക്ക് സംശയിക്കുന്നത്. ഇന്ധനവില വർദ്ധിച്ചതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂടി തുടങ്ങി. സ്വാഭാവികമായിട്ട് നമ്മളിപ്പം പറഞ്ഞു അതിൻ്റെ ഒരു സബ്സിഡി ഉണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും അതിൻ്റെ സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് എത്രത്തോളം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഈ വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ പറയാനുള്ളത്. വിലക്കയറ്റത്തിന്റെ പേരിൽ കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. കോവിഡ് പ്രതിസന്ധി കാലത്ത് സാധാരണക്കാരെ സഹായിക്കാൻ തുടങ്ങിയ കിറ്റ് വിതരണം ഇപ്പോഴും തുടരുന്നത് വിലക്കയറ്റത്തിനെതിരെയുള്ള ഫലപ്രദമായ നടപടിയാണെന്ന പ്രതിരോധമാണ് ഭരണപക്ഷം ഉയർത്തിവരുന്നത്. അധികാരത്തിലെത്തിയാൽ വിലക്കയറ്റം തടയുമെന്ന ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എവിടെയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ന്യൂസ് ബ്യൂറോ പിലാത്ര. പഴയങ്ങാടിയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വൈകിട്ട് 3:30 അപകടം. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. മാട്ടൂൽ റോഡിൽ നിന്നും കാർ KSTP റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കാറിൽ കുട്ടികൾ ഉൾപ്പെടെ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. KSTP റോഡിൽ മാട്ടൂൽ ഭാഗത്തു നിന്നും കയറി വരുന്ന വാഹനങ്ങൾക്ക് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അപകടം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇവിടെ ഇലക്ട്രിക് തൂണുണ്ട്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പിലാത്തറയിൽ റൂട്ട് മാർച്ച് നടത്തി. പരിയാരം പോലീസും കേന്ദ്രസേനയുമാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പിലാത്ര ടൗണിൽ പരിയാരം പോലീസും കേന്ദ്രസേനയും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തിയത്. പിലാത്ര മുതൽ 7 ലോഡ് വരെയാണ് മാർച്ച് നടത്തിയത്. റൂട്ട് മാർച്ചിന് പരിയാരം CI MJ ജിജോ, SI മാരായ TS ശ്രീജിത്ത്, KK തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് ഉണ്ടാകും. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതോടെ കർശന നടപടിയുമായി അധികൃതർ രംഗത്ത്. എരവം കുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എരമകുറ്റൂർ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അധികൃതർ. നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ 50 പോസിറ്റീവ് കേസുകളാണുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും അറിയിച്ചു. വിവാഹത്തിന് കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കപ്പെടണം. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്. വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകൽ, വിവാഹ സൽക്കാരം എന്നിവയ്ക്ക് പ്രോട്ടോകോൾ പാലിച്ചുള്ള ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം കൂടി ആവശ്യപ്പെടും. മരണം സംഭവിക്കുന്ന വീടുകളിൽ ആളുകൾ കൂട്ടം കൂടരുത്. അനുമതിയില്ലാതെ പൊതുപരിപാടി സംഘടിപ്പിക്കരുത്. മാസ്ക് അടക്കമുള്ള എല്ലാ കോവിഡ് നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കപ്പെടണമെന്നും പഞ്ചായത്ത് ഓഫീസിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അറിയിച്ചു. രോഗവ്യാപനം നിയന്ത്രിക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര.
അടയ്ക്ക വില കൂപ്പുകുത്തിയതോടെ ചരക്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കച്ചവടക്കാർ. ഇതോടെ പ്രതിസന്ധിയിലായത് കർഷകരാണ്. ഓരോ ദിവസം കഴിയുന്തോറും വില താഴുന്നതിനാൽ കച്ചവടക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മാളിക മുകളിലേറിയ മനന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭവാൻ എന്ന് പറഞ്ഞതുപോലെയായി അടയ്ക്കയുടെ കാര്യം. രണ്ടാഴ്ച മുമ്പ് കിലോയ്ക്ക് 500 രൂപയിലെത്തിയ അടയ്ക്ക വില ചൊവ്വാഴ്ചയായപ്പോഴേക്കും 340 രൂപയിലേക്ക് താഴ്ന്നു. ഇതോടെ കർഷകർ മാത്രമല്ല ചരക്കെടുത്ത കച്ചവടക്കാരും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വില ഉയർന്നു നിന്ന സമയത്ത് ചരക്ക് കയറ്റി അയച്ചവർ നാമമാത്രമാണ്. ഭൂരിഭാഗം കച്ചവടക്കാരുടെ കയ്യിലും അടക്ക സ്റ്റോക്കുണ്ട്. അവരും കൃഷിക്കാരും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചരക്കെടുക്കുന്നത് കച്ചവടക്കാർ നിർത്തിയതും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും വില താഴുന്നതിനാൽ ഇരുകൂട്ടരുടെയും സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് കച്ചവടക്കാരും കർഷകരുമുള്ളത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഓണക്കുന്നിലെ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാവുകയാണ് മത്സ്യവിൽപ്പനക്കാരി രാധയും ചീരു എന്ന കൊക്കും. ടൗണിൽ മത്സ്യവിൽപ്പന നടത്തുന്ന മാടായി രാധയും 4 കൊക്കുകളും തമ്മിലുള്ള ചങ്ങാത്തമാണ് നാട്ടുകാർക്ക് കൗതുകമാവുന്നത്. ഓണക്കുന്നിൽ മത്സ്യവ്യാപാരം നടത്തുകയാണ് കരിവള്ളൂർ സ്വദേശി രാധ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഓണക്കുന്ന് കവലയിൽ ചീരു എന്ന ഓമര പേരിട്ട് വിളിക്കുന്ന കൊക്ക് മത്സ്യവുമായി എത്തുന്ന രാധയും കാത്തിരിക്കും. മീനുകളെ വിൽപ്പനക്കായി തയ്യാറാക്കി കഴിഞ്ഞ ഉടനെ രാധ ചീരു എന്ന് നീട്ടി വിളിക്കും. അപ്പോൾ മരക്കൊമ്പിൽ നിന്ന് ചങ്ങാത്തം ഭാവിച്ച് അടുത്തുകൂടും. രാധയുടെ കയ്യിൽ നിന്ന് വയർനിറയെ മീനുകളെ കൊത്തിത്തിന്നു കഴിഞ്ഞാൽ പിന്നീട് മരക്കൊമ്പിലേക്ക് മടങ്ങും. ടൗണിൽ മത്സ്യവിൽപ്പന നടത്തുന്ന മാടായി രാധയും 4 കൊക്കുകളും തമ്മിലുള്ള ചങ്ങാത്തമാണ് നാട്ടുകാർക്ക് കൗതുകമാകുന്നത്. അവരെ രക്ഷപ്പെട്ടിട്ട് 4 വച്ചയുണ്ട്. അവർ 4 ആളും വരും. ഞാൻ മീൻ കൊണ്ടുവന്ന പാടെ അത് കൊണ്ടുവന്നിട്ട് അത് ഞാൻ കൈമന്ന് എൻ്റെ കൈമന്ന് കൊത്തിയിട്ട് പോകും. അത്രക്കും നല്ല ഒരു ഇതായിട്ട് മുണ്ടാപ്രാണികൾ നമ്മൾ ഇതാക്കും. ഇത് 1 കൊല്ലായി വരുന്ന. 1 വർഷം മുൻപ് തുടങ്ങിയതാണ് കൊക്കുകളും രാധയും തമ്മിലുള്ള സ്നേഹം. ആദ്യകാലത്ത് 1 കൊക്കു മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 3 കൊക്കുകളും എത്തി. രാധയുടെ കയ്യിൽ നിന്ന് മത്സ്യം നേരിട്ട് കൊത്തിത്തിന്നാനാണ് കൊക്കുകൾക്കിഷ്ടം. അതിനായി മറ്റാരുമില്ലാത്ത സമയം നോക്കി കാത്തിരിക്കുകയും ചെയ്യും. ഓണക്കുന്നിൽ മറ്റ് മത്സ്യവിൽപ്പനക്കാരുണ്ടെങ്കിലും അവരുടെ അടുത്തേക്കൊന്നും കൊക്കുകൾ പോകാറില്ല. രാധയും സഹോദരി പ്രേമിയും മീൻ വിൽപ്പനയ്ക്ക് വരാത്ത ദിവസങ്ങളിൽ കൊക്കുകളെയും കാണാറില്ല. രാധ മത്സ്യക്കച്ചവടം കഴിയുന്നതുവരെ കൊക്ക് അടുത്തുള്ള മരക്കൊമ്പിലുണ്ടാകും. അവർ പോകുമ്പോൾ കൊക്കുകളും പറന്നുപോകും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ക്ഷേത്രകലാ അക്കാദമിയുടെ ചുമർചിത്ര പ്രദർശനത്തിന് ബുധനാഴ്ച പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമാകും. അക്കാദമിയിൽ നിന്നും കെ ശ്രീകുമാറിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് പയ്യന്നൂർ ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടക്കുക. ബുധനാഴ്ച രാവിലെ ആർട്ട് ഗാലറി പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ടി വി രാജേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം എം പ്രദീപ് കുമാർ, അക്കാദമി സ്പെഷ്യൽ ഓഫീസർ പി ടി വിജയ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. 6:00 to 3:00 സമാപന സമ്മേളനം സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ലളിതകലാ അക്കാദമി സെക്രട്ടറി വി ബാലൻ, ടി ഐ മധുസൂദനൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ക്ഷേത്രകലാ അധ്യാപകൻ കെ ശ്രീകുമാറിന് കീഴിലാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മാധ്യമസമ്മേളനത്തിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ നടുവിലത്ത് കെ ശ്രീകുമാർ, രാജു രാമപുരം സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബി ആർ ഡി സിയുടെ കീഴിൽ കാസർഗോഡ് ബേക്കൽ ബീച്ചിൽ മാസ്റ്റർ എം വി ചിത്രരാജ് ചെമ്പ്രക്കാനവും രേവതി കെ എം ഒറോട്ടച്ചാലും ചേർന്നൊരുക്കുന്ന 22 അടി ഉയരമുള്ള അമ്മയും കുഞ്ഞും അക്ഷരദീപം എന്ന കോൺക്രീറ്റ് ശില്പങ്ങളുടെ പണി പൂർത്തിയാകുന്നു. നഗ്നത മറക്കാൻ കഴിയാത്ത കാലവും ആധുനികതയിലുള്ള ജീവിതവും അക്ഷരങ്ങളിൽ ചേർത്ത ചരിത്ര ദീപമാണ് ശില്പാവിഷ്കാരം. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്രകാനത്ത് പ്രവർത്തിക്കുന്ന കേരള സാംസ്കാരിക ചക്രവാളം സ്കൂൾ ഓഫ് ആർട്സിൽ ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രന്റെ കീഴിൽ ചിത്രശില്പകല അഭ്യസിക്കുന്നവരാണ് മാസ്റ്റർ എം വി ചിത്രരാജും കെ എം രേവതിയും. എം വി ചിത്രരാജ് ശില്പകലയിൽ ഇന്ത്യാ ഗവൺമെന്റ് ടാലന്റ് റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പ് ജേതാവാണ്. 2018 ഇന്ത്യാ ഗവൺമെന്റ് ഡൽഹിയിൽ വെച്ച് നടത്തിയ സാംസ്കാരിക ഉത്സവത്തിൽ ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിലെ ഏക ബാലശില്പി എം വി ചിത്രരാജാണ്. ബേക്കൽ ബീച്ചിൽ അമ്മയ്ക്കൊരു ഉമ്മ എന്ന 22 ഫീറ്റ് ഉയരമുള്ള ശില്പനിർമ്മാണം എം വി ചിത്രരാജ് പൂർത്തീകരിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറി ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ചിത്രരാജ് ശില്പ പ്രദർശനം നടത്തിയിട്ടുണ്ട്. 17 വയസ്സുള്ള ചിത്രരാജ് കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയർ വിദ്യാർത്ഥിയും കെ എം രേവതി ചീമേനി ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയുമാണ്. കെ എം രേവതി ശില്പകലയിൽ ടാലന്റ് റിസർച്ച് സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. ശില്പനിർമ്മാണത്തിന്റെ സഹായികളായി ആശിഷ് തമ്പാൻ, ആദിത്യ സന്തോഷ്, ഗോവർദ്ധൻ കുണിയൻ,
ശരത് തിമിരി എന്നീ വിദ്യാർത്ഥികളുമുണ്ട്. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രനാണ് ശില്പനിർമ്മാണത്തിനാവശ്യമായ നിർദ്ദേശം നൽകുന്നത്. ബേക്കൽ ബീച്ചിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഉല്ലാസത്തോടൊപ്പം വിജ്ഞാനവും നൽകുക എന്നതാണ് ഉദ്ദേശം. ബേക്കൽ ബീച്ചിൽ നിർമ്മിക്കുന്ന ഈ ശില്പത്തിന് 22 ഉയരമുണ്ട്. ലോകത്തിലെ തന്നെ കുട്ടികൾ ആദ്യമായി ചെയ്യുന്ന ഏറ്റവും വലിയ ശില്പമാണിത്. ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ മാഷിന്റെ ശിക്ഷണത്തിലാണ് നമ്മൾ ശില്പകല അഭ്യസിക്കുന്നത്. എം വി ചിത്രരാജന്റെ അച്ഛൻ ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചീഫ് ആർട്ടിസ്റ്റും കേരള ലളിതകലാ അക്കാദമി മെമ്പറുമാണ്. അമ്മ ഉഷാ രവീന്ദ്രൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാരുണ്യ വിഭാഗത്തിൽ ജോലി ചെയ്തു വരുന്നു. ജേഷൻ എം വി ശില്പരാജാണ്. കെ എം രേവതിയുടെ അമ്മ ലീല കെ എം അംഗനവാടി ടീച്ചറും അച്ഛൻ ബാബു കർഷകനുമാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ആശങ്ക വേണ്ട, അരികിലുണ്ട് പഠന ക്ലാസിന്റെ സമാപനം പേരളത്ത് വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സഹപാഠികളുമായി ആശയവിനിമയം നടത്താനും എല്ലാമുള്ള സാധ്യത ഇതിനകത്തില്ല. ക്ലാസ് മുറിക്കകത്തെ പഠനത്തിന് സമാനമല്ല ഓൺലൈൻ പഠനം. പക്ഷെ നമ്മുടെ മക്കളുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പഠന ക്ലാസിന്റെ സമാപനവും മോട്ടിവേഷൻ ക്ലാസും പെരളം വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8 വാർഡിലെ പഠിതാക്കൾക്ക് വേണ്ടിയുള്ള പഠന ക്ലാസിന്റെ പരിസമാപ്തിയായിരുന്നു നടന്നത്. ചടങ്ങ് വിവിധ പരിപാടികളും ഭക്ഷണവും ഒരുക്കി സംഘാടകർ അതിഗംഭീരമാക്കിയത് പരീക്ഷയെ ശാന്തമായി എഴുതാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറി. ചടങ്ങിൽ വാർഡ് മെമ്പർ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ കമ്മിറ്റി കൺവീനർ കെ ആർ രാഹുൽ, പി വി രമേശൻ, ആർ കെ സുധാമണി, മനോജ് മാസ്റ്റർ, പി ശതാ കരുണാകരൻ മാസ്റ്റർ, കെ ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പയ്യന്നൂർ എ ഒ പി പി ഭരതൻ മാസ്റ്റർ പഠിതാക്കൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. കണ്ണൂർ ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ വിനോദ് കുമാർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. വെള്ളൂർ ടി വി ബി ബാഡ്മിന്റൺ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ടി വി ബി ബാഡ്മിന്റൺ ഇൻഡോർ കോർട്ടിൽ നടന്ന പരിപാടി സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇൻഡോർ കോർട്ടുകളും വടക്കേ മലബാറിന്റെ നെല്ലെടുപ്പ് സമരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ കെ വിജയൻ 2018-19 വർഷത്തെ പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവും പ്രമുഖ പൂരക്കളി ആചാര്യനായ കോത്തിരി കുഞ്ഞമ്പുവിന്റെ മകനുമായ ടി വി ബാലകൃഷ്ണനെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് കൌൺസിലർ ഇ കരുണാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ, മുകുന്ദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഗോപിനാഥ്, പാടിയോട്ടിച്ചാൽ ആഞ്ജനേയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനൽചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇ പി ഹാരിസ്, സംസ്ഥാന പൂരക്കളി അക്കാദമി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണൻ, സി പി എം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കെ ബിജു, കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തടിയൻകോവൽ ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ആർമി പ്രീ റിക്രൂട്ട്മെന്റ് പരിശീലനം സമാപിച്ചു. സ്പോർട്സ് കൗൺസിൽ അംഗം ടി വി ബാലൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഹവിൽദാർ ടി പി മുകുതൻ, സെക്രട്ടറി വി എം പ്രശാന്ത, മുൻ എം ആർ സി ട്രെയിനർ റിട്ടയർഡ് ഹവിൽദാർ വിത്തൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രദേശത്തെ 28 ഉദ്യോഗാർത്ഥികളാണ് ഉദിനൂർ മിനി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന സൗജന്യ തീവ്ര പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. വിത്തൻ പ്രസാദ്, വി എം പ്രമോദ്, ടി പി മുകുന്ദൻ, രാജേഷ് അപ്യാൽ, വൈശാഖ്, ഷിബുലാൽ, മനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കായികക്ഷമതാ പരിശീലനം നൽകിയത്. മാർച്ച് 6 തിരുവനന്തപുരത്താണ് സെലക്ഷൻ ട്രയൽ നടക്കുന്നത്. സെലക്ഷൻ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി എഴുത്തു പരീക്ഷാ പരിശീലനം കൂടി സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മദ്യലഹരിയിൽ മൊബൈൽ ടവറിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അസം സ്വദേശിയെ പെരിങ്ങം ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. 30 മീറ്റർ ഉയരമുള്ള തവിടിശ്ശേരിയിലെ വോഡഫോൺ ടവറിന് മുകളിൽ കയറിയാണ് വിഷ്ണു റാബ എന്ന ഇതര സംസ്ഥാന തൊഴിലാളി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അരവഞ്ചാൽ തവിടിശ്ശേരിയിലുള്ള ടവറിൽ 30 മീറ്റർ ഉയരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ അസം സ്വദേശി വിഷ്ണു റാബിനെയാണ് പെരിങ്ങോം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. സേന എത്തുന്നതുവരെ സുഹൃത്ത് ഇയാളെ ടവറിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. ചേർനോട് സംവിധാനത്തിലൂടെ ജീവനക്കാരായ എം ജയേഷ് കുമാർ, പി രാകേഷ് എന്നിവരാണ് ടവറിന് മുകളിൽ കയറി അനുനയിപ്പിച്ച് സാഹസികമായി താഴെയിറക്കിയത്. സ്റ്റേഷൻ ഓഫീസർ കെ എം ശ്രീനാഥ്, ജീവനക്കാരായ ജി ബി ഫിലിപ്പ്, ഐ ഷാജീവ്, പി വി ബിനോയ്, പി കെ സുനിൽ, കെ ആർ രാജേഷ്, വി പി സജിലാൽ, കെ സജീവ്,
പി എസ് പ്രേം, വി കെ രാജു, പി സി മാത്യു എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ടൂറിസം വകുപ്പിന്റെ ഉത്സവം പരിപാടിയിൽ പയ്യന്നൂർ പെരുമയും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച നാടൻ കലാപ്രദർശനത്തിലാണ് പയ്യന്നൂർ പൂരക്കളിയും കോൽക്കളിയും നിറഞ്ഞാടിയത്. സംസ്ഥാന ടൂറിസം വകുപ്പ് 14 ജില്ലാ കേന്ദ്രങ്ങളിൽ 22 മുതൽ 26 വരെ സംഘടിപ്പിച്ച നാടൻ കലാപ്രദർശനത്തിലാണ് പയ്യന്നൂർ പൂരക്കളിയും കോൽക്കളിയും നിറഞ്ഞാടിയത്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനത് കലകളെ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ഉത്സവം എന്ന പേരിൽ ടൂറിസം വകുപ്പ് പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. കണ്ടോത്ത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിനിധികളാണ് കോട്ടയത്തെ വൈക്കം, ഇടുക്കി ജില്ലയിലെ കുമളി, കൊല്ലം നഗരം എന്നിവിടങ്ങളിൽ പൂരക്കളി അവതരിപ്പിച്ചത്. IRPC യിലേക്ക് വിവാഹ വേദിയിൽ വെച്ച് ധനസഹായം കൈമാറി. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പൊത്തേര കൃഷ്ണന്റെ മകൾ ആതിര കൃഷ്ണന്റെ വിവാഹത്തിന്റെ വേദിയിൽ വെച്ചാണ് IRPC യിലേക്ക് ധനസഹായം നൽകിയത്. CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി പോത്തേര കൃഷ്ണന്റെയും മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് സെക്രട്ടറി പി ലതയുടെയും മകൾ ആതിര കൃഷ്ണന്റെ വിവാഹ വേദിയിൽ വെച്ച് IRPC യിലേക്ക് ധനസഹായം നൽകി. ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള ധനസഹായം IRPC ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജനും പയ്യന്നൂർ ഏരിയയിലേക്ക് നൽകിയ സഹായം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനും ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ചാനൽ പാർട്ട്ണറായ പി ദിനേശന്റെ മരുമകളാണ് ആതിര കൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരന്തരമുള്ള ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണം. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുത്തു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതോടെ കർശന നടപടിയുമായി അധികൃതർ രംഗത്ത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടയ്ക്കാവില കൂപ്പുകുത്തിയതോടെ കർഷകരും കച്ചവടക്കാരും പ്രതിസന്ധിയിൽ. കച്ചവടക്കാർക്ക് ചരക്കെടുക്കാൻ കഴിയാതായതോടെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ക്ഷേത്രകലാ അക്കാദമിയുടെ ചുമർചിത്ര പ്രദർശനത്തിന് ബുധനാഴ്ച പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമാകും. കാസർഗോഡ് ബേക്കൽ ബീച്ചിൽ മാസ്റ്റർ MV ചിത്രരാജ് ചെമ്പ്രക്കാനവും രേവതി KM റോട്ടച്ചാലും ചേർന്നൊരുക്കുന്ന അമ്മയും കുഞ്ഞും അക്ഷരദീപം എന്ന കോൺക്രീറ്റ് ശില്പങ്ങളുടെ പണി പൂർത്തിയാകുന്നു. ഓണക്കുന്നിലെ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാവുകയാണ് മത്സ്യവില്പനക്കാരി രാധയും ചീരു എന്ന കൂക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പിലാത്തറയിൽ പരിയാരം പോലീസും കേന്ദ്രസേനയും റൂട്ട് മാർച്ച് നടത്തി. വാർത്തനേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.